സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക് കഴിഞ്ഞ വർഷം ജൂലൈ മാസം ആരംഭിച്ച സ്വർണ്ണ കള്ളക്കടത്ത് കേസും ഡോളർ കള്ളക്കടത്ത് കേസും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെയും തലയിലേക്ക് കെട്ടിവെക്കാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് ഇഡിക്കെതിരായ ആരോപണം കേരള സർക്കാർ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കുന്നു സിബിഐ ആയാലും എൻഐഎ ആയാലും ഇഡി ആയാലും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ കളിപ്പാവുകളാണ് എന്നതിൽ തർക്കം വേണ്ട അത്തരം വാർത്തകളാണ് രാജ്യത്തെ ബി ജെ പി ഇതരണ ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിനെ സംഘപരിവാർ ഉപയോഗിക്കുന്നത് മുസ്ലിം വിരുദ്ധതയിൽ നിന്ന് സി പി എം വിരുദ്ധതയിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നാൽ കേസ് ആരംഭിച്ച സമയത്ത് അറസ്റ്റിലായ മുസ്ലിം നാമധാരികളുടെ പേര് വച്ച് ഭീകരബന്ധം ആരോപിച്ച എൻ ഐ എയും അതേറ്റുപാടിയ മാധ്യമങ്ങളും ഇപ്പോൾ പിണറായിയെ വിചാരണ ചെയ്യുമ്പോൾ ഓർക്കാത്തതും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന കാര്യമാണ് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി ടാൻസാനിയയിൽ സജീവമാണെന്നും അവിടെ നിന്ന് ആയുധങ്ങൾ കടത്തിയ കേസിൽ റമീസിന് പങ്കുണ്ടെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു എന്നാണ് ഒക്ടോബർ 2 കേരള കൗമുദി എഴുതിയത് സ്വർണ്ണക്കടത്ത് കേസിൽ എൻ ഐ എ സംഘം ചാടി വീഴുന്നത് കഴിഞ്ഞ ജൂലൈ 9 കസ്റ്റംസ് സ്വർണം കണ്ടെടുത്ത് 5 ദിവസമായിരുന്നു ഇത് കള്ളക്കടത്ത് റാക്കറ്റിന് ഭീകര ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു എൻ ഐ എയുടെ പടയൊരുക്കം പിന്നെ കണ്ടത് അറസ്റ്റുകളുടെയും റെയ്ഡുകളുടെയും നീണ്ട നിരയായിരുന്നു കള്ളക്കടത്ത് കേസ് കണ്ടുപിടിച്ച കസ്റ്റംസിന് ആകെയുള്ളത് 26 പ്രതികൾ പക്ഷേ എൻ ഐ എ കസ്റ്റംസിനെയും കടത്തിവെട്ടി യു എ പി എ ചുമത്തി എൻ ഐ എ അറസ്റ്റ് ചെയ്തത് 30 പേരെ അറസ്റ്റ് ചെയ്യാതെ പ്രതി ചേർത്തവർ വേറെയുമുണ്ട് ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരം സ്വർണ്ണ പാക്കറ്റ് എടുക്കാൻ പോയ ഡ്രൈവർക്കും സഹായിക്കുമെതിരെ പോലും യു എ പി എ ചുമത്തി അന്വേഷണം 2 പിന്നിട്ടതോടെ ഭീകരബന്ധത്തിന് തെളിവെവിടെയെന്ന് കോടതി തന്നെ ചോദിച്ചു തുടങ്ങി ആദ്യം ചൂണ്ടിക്കാട്ടിയത് മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് അലിയെ പ്രൊഫസറെ ആക്രമിച്ച കേസിലെ പ്രതിയായ മുഹമ്മദ് അലിക്ക് സ്വർണ്ണക്കടത്തിലും ബന്ധമുണ്ടെന്നായിരുന്നു വാദം എന്നാൽ കൈവെട്ടി കേസിൽ മുഹമ്മദ് അലിയെ തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിട്ടതല്ലേ എന്ന് കോടതി ചോദിച്ചതോടെ ആ വാദവും പൊളിഞ്ഞു ഭീകരബന്ധത്തിന് തെളിവെവിടെയെന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയതോടെ യു എ പി എ ചുമത്തിയ 12 പ്രതികളെ കോടതി ജാമ്യത്തിൽ വിടുന്ന സ്ഥിതിയും ഈ കേസിൽ നാം കണ്ടു പിന്നീട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേരെടുത്തിട്ടു താൻസാനിയയിൽ ഡി കമ്പനി സംഘത്തിൽപ്പെട്ട ഒരു ദക്ഷിണേന്ത്യക്കാരനുള്ളതായി വിവരമുണ്ട് കള്ളക്കടത്തിലെ 2 പ്രതികൾ ഇടയ്ക്ക് താൻസാനിയയിൽ പോയിട്ടുള്ളതിനാൽ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടാകാം എന്നായിരുന്നു വാദം ഇത് ഫലിക്കാതെ വന്നതോടെ പുതിയ വാദമെത്തി സ്വർണ്ണക്കടത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് തീവ്രവാദത്തിൻ്റെ പരിധിയിൽ വരുമെന്നായിരുന്നു എൻ ഐ എയുടെ വാദം ഇന്ത്യയിൽ നടക്കുന്ന ഭീകര പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ടുള്ള എൻ ഐ എയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്ക് അല്ലുമ പ്രവർത്തകരുമായി ബന്ധമുണ്ടെന്ന് എൻ ഐ എയെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കുറ്റപത്രം വന്നപ്പോൾ എൻ ഐ എയും തലതിരിഞ്ഞു സ്വർണ്ണക്കടത്തിന് പ്രതികൾ തന്നെ ഭീകര സംഘമുണ്ടാക്കിയെന്നതായി വാദം ഇതെല്ലാം പൊളിഞ്ഞതിന് പിന്നാലെയാണ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ ഇ ഡി വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോപ്പുകൂട്ടാൻ പി ആർ പണിയെടുക്കുകയാണ് ഇ ഡി എൻ ഐ എ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞതും എന്തിനേറെ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ പോലും വിഴുങ്ങിയ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആർ എസ് എസ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ഇ ഡി അഭിനയിക്കുന്ന സ്വർണ്ണ ഡോളർ കള്ളക്കടത്ത് കേസിലെ ആരോപണങ്ങൾ ചാരമായി മാറിയേക്കാം ഭാവിയിൽ സി പി എമ്മിനെ വാഴ്ത്തുന്ന സാംസ്കാരിക ബുദ്ധിജീവികളും ഇവിടത്തെ കോൺഗ്രസ് അടക്കമുള്ള മതേതരത്വം അവകാശപ്പെടുന്ന മേൽക്കോയ്മ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബോധപൂർവം മറക്കുന്നതും ഈ കേസിൻ്റെ പേരിൽ ഇളക്കിവിട്ട മുസ്ലിം വിരുദ്ധത തന്നെയാണ്